നമസ്കാരം. ദേവി ഭാഗവതം ഭാഗം 176 176. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരി നാരായണീ നമസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ ഓം ശ്രീ മഹാദേവി നമ. ദേവി ഭാഗവതം 4 സ്കന്ധം, അതിൽ 25 അധ്യായം. സർവജ്ഞത്വ കഥനം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. ഇത് 4 അധ്യായത്തിലെ അവസാനത്തെ അധ്യായമാണെന്ന് ഇന്നലെ ഓർമ്മപ്പെടുത്തി. അതിൽ 48 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. അതെന്താണ് ഒന്ന് സ്മരിക്കാം. സമ്പുഷ്ടമെങ്കിലും രാജ്യം ഉഗ്രസേനൻ നൽകിനേൻ, അതിനാൽ വാഴൂ ഞാനിന്ന് ഇന്നും അവൻ തൻ ദാസനായി പ്രഭു. അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അവസ്ഥയാണ് ഇത്. ജീവിതത്തിൽ ജീവിതം ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾക്ക്. ദാസനായി രാജാവിന് ദാസനായിട്ട് വാഴുക എന്ന് പറഞ്ഞാൽ എൻ്റെ രാജാവ് എൻ്റെ ആത്മാവാണ്. ഇവിടെ ഉഗ്രസേനൻ എന്നുള്ളത് യദുവംശക്കാർക്ക് രാജചിഹ്നങ്ങളില്ലാത്തത് കാരണം അദ്ദേഹത്തിനെ ശ്രേഷ്ഠനായിട്ട് രാജാവായിട്ട് വെച്ചു. പക്ഷേ അതാ രാജാവിനോട് സദാസമയത്തും കൂറും കടമയും കടപ്പാടുമുള്ളവരായിരിക്കണം നമ്മൾ. ഇതൊക്കെ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലും കുടുംബപരമായ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ പകർത്തേണ്ട ഗുണഗണങ്ങളാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി 49. എൻ പൂർവജന്മാരവനെ യദുഭൂമിവനാക്കി പോൾ, എൻ്റെ പൂർവജന്മാർ അവനെ രാജാവാക്കിയിരുന്നു. ഗാർഹസ്ഥ്യം ദുഃഖതം ശംഭോ സ്ത്രീവശം ധർമ്മഭഞ്ജകം സദാബന്ധകരം മോക്ഷവാർത്തതാം തത്ര ദുർലഭം. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വാക്കുകളെ അതേപോലെ ഉദ്ധരിക്കുകയാണെങ്കിൽ പറയണു, എൻ പൂർവജന്മാരവനെ യദുഭൂമീപനാക്കി പോൽ. ഇനി പറയണു സത്യം. ഗാർഹസ്ഥ്യം ദുഃഖതം ല്ലേ, വൈവാഹിക ജീവിതം, ഗൃഹസ്ഥാശ്രമം അത്ര എളുപ്പമല്ല. എല്ലാവരെയും ഒപ്പം കൊണ്ടുപോവുക. എന്നിട്ട് ഭഗവാൻ പരമശിവനോട് പറഞ്ഞു, ശംഭോ സ്ത്രീവശം ധർമ്മഭഞ്ജകം, ധർമ്മത്തെ സംരക്ഷിക്കാൻ സ്ത്രീ പറയുന്നത് കേട്ടാൽ പറ്റില്ല. ഇത് വളരെ ആലോചിച്ച് നമ്മൾ സംസാരിച്ച് ഒരു രീതിയിലേക്ക് എത്തണം. എന്നിട്ടോ സദാ ബന്ധകരം, അതാണ്. പക്ഷെ ശരീരം ബന്ധിക്കാം, ആത്മാവിനെ ബന്ധിക്കാൻ പറ്റില്ല എന്ന് പരസ്പരം സ്ത്രീയും പുരുഷനും തമ്മിൽ മനസ്സിലാക്കണം. അപ്പോൾ സ്ത്രീവശം ധർമ്മബന്ധകം സദാബന്ധകരം മോക്ഷവാർത്തതാണ് തത്ര ദുർലഭം. ഗൃഹസ്ഥാശ്രമങ്ങൾക്ക് പിന്നെ എന്താ പറയുക, മോക്ഷം എന്നുള്ളത് കണികാണാക്കനിയാണ്. എന്നിട്ടോ ഭൈഷ്മിതൻ മക്കളെ കണ്ടു ജാമവതി പുത്രി എൻ പ്രിയ പ്രേരിപ്പിച്ചാൾ തപസ്സിനായി പുത്രാർത്ഥം മദനാന്തകാം. അതായത് എന്താ പറഞ്ഞത്, പിന്നെ സദാ ബന്ധകരം മോക്ഷം മാത്രതാണ് തദ്ദുർലഭം എന്നൊക്കെ പറഞ്ഞിട്ട് പറയണു. ഭൈഷ്മിതൻ മക്കളെ കണ്ട്, ഭൈഷ്മി എന്ന് പറഞ്ഞാൽ ആരാ, രുക്മിണി ദേവി എന്നർത്ഥം. രുക്മിണി ദേവിയുടെ മക്കളെ കണ്ട് ജാമ്പവാൻ്റെ പുത്രിയായിരിക്കുന്ന ജാമ്പവതി എൻ പ്രിയ പേരിപ്പിച്ചാൽ തപസ്സിനായി പുത്രാർത്ഥം, അതായത് എനിക്കും ഒരു കുട്ടി വേണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറയണു പുത്രാർത്ഥം മദനാന്തക. മദനാന്തക എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. എന്താ, മതം ഉണ്ടെങ്കിൽ അതിൻ്റെ അന്ത്യം കാണിച്ച് തരുന്ന ആളാണ് ആര്, പരമശിവൻ. തപസ്സു ചെയ്തേൻ ഞാനേവം പുത്രകാമാർത്ഥിയായി വിഭോ, പ്രാർത്ഥിക്കാൻ ലജ്ജ തോന്നുന്നു ദേവദേവാ ജഗദ്ഗുരു, എനിക്ക് വിഷമുണ്ട്. ദേവേശൻ മുക്തിതൻ ഭക്തവത്സലൻ നീ പ്രസന്നനായി
തീർന്നാൽ പിന്നീട് ആർവരിക്കും തുച്ഛമാം നശ്വരം സുഖം. അതായത് ഈശ്വരനോട് വെളുത്ത പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ സ്വത്തുള്ള പുരുഷൻ ഭർത്താവണം എന്നൊക്കെ പറയുന്നെങ്കാളും നല്ലത് എനിക്ക് മോക്ഷം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുനരഭിജനനം പുനരഭിമരണം എന്നുള്ളത് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് ഗൃഹസ്ഥാശ്രമം ഗുരു പറഞ്ഞാലേ ചെയ്യുള്ളൂ. കാരണം ഗുരുവിനറിയാം ഇയാൾ സന്യാസിയായി പോകാൻ ലായക്കാണോ അല്ല, ഗൃഹസ്ഥാശ്രമം മുടിയാ പിന്നെ കഴിയണേൻ്റെ മുമ്പ് സന്യാസിയാവും എന്നൊക്കെ അദ്ദേഹത്തിനറിയാം. അപ്പോൾ ഗുരുദക്ഷിണ കൊടുത്ത് ഗൃഹസ്ഥ പിന്നെ ഓരോ സാധകനും അല്ലെങ്കിൽ ഓരോ ശിഷ്യനും ഗുരു പറയുന്ന പോലെ, ഗുരു പറയുന്ന കുട്ടീനെ അങ്ങനെയും കൂടിയുണ്ട്, ഗുരു പറയുന്ന കുട്ടീനെ ഒക്കെ വിവാഹം കഴിക്കുള്ളൂ, അവനവൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യില്ല. കാരണം അവനവൻ്റെ ഇഷ്ടം വരുമ്പോൾ അതിൻ്റെ വരുംവരായകളെപ്പറ്റി നമ്മൾ ബോധവാന്മാരാവില്ല. അതുകൊണ്ടാണ് ഈ അറേഞ്ച് മാരേജിൻ്റെ പ്രസക്തി എന്ന് പറയാൻ എനിക്ക് യാതൊരു വൈഷമ്യമില്ല. അപ്പോൾ പറയണോ എന്താ പറഞ്ഞത്? പെണ്ണിൻ പ്രേരണയിൽ പെട്ടുമായയാൽ മൂഢനാം ഇവൻ. ശ്രീകൃഷ്ണൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഈ 16,000 കഴിച്ചത് എങ്ങനെയാണ്? മായയിൽ പെട്ടിട്ടാണെന്നാ പറഞ്ഞത്. മുക്തി തൻ നിന്നോട് എന്നിട്ടും യാചിപ്പു പുത്രനേ പ്രഭു, നീ ആരാണെന്നും നിനക്ക് മോക്ഷം തരാൻ കഴിവുണ്ടെന്നും ഒക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും എന്ത് ചോദിക്കണത്, എനിക്ക് പുത്രൻ വേണമെന്നുള്ളത്. മുക്തി തൻ നിന്നോട് എന്നിട്ടും മുക്തിതൻ മുക്തിദാനം ചെയ്യാൻ കഴിവുള്ളവനാണ്. യാചിപ്പൂ പുത്രനേ പ്രഭു, നാശമാം ധർമ്മം എഴും ഈ സംസാരം ദുഃഖസാധനം. ഹയ്യസ്റ്റ് ഫിലോസഫിയാണ് സംസാരം. ലൗകിക ജീവിതം എന്നുള്ളത് പാപപങ്കിളമായ ഒരവസ്ഥയാണ്. പാപം ജീവിപ്പിക്കും. ലൗകിക അല്ല മെറ്റീരിയലിസ്റ്റിക്. ഒരാൾ കടം ചോദിക്കാൻ വന്നാൽ എത്ര വേണ്ട? ഒരു 10,000 കടം വേണം. ആദ്യം ഇയാളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കും. ഇൻ ജനറലാട്ടോ ഞാൻ അതൊക്കെ പറയണത്, ഒരാളും പേഴ്സണിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു 500 തരാം. കാരണം എന്താ, ഈ 500 തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്കറിയാം. 10,000 പോയാൽ 9,500 ഗോവിന്ദയാവും എന്നറിയാം. പക്ഷേ ഈ 10,000 കടം ചോദിച്ച ആള് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും അയാളുടെ തലയിലെഴുത്ത് സ്ട്രോങ് ആണെങ്കിൽ വല്ലവരും സഹായിക്കും, നമ്മുടെ മുമ്പിൽ തന്നെ നമ്മളെക്കാൾ നന്നായിട്ട് അയാൾ ജീവിച്ച് കാണിക്കുകയും ചെയ്യും, ജീവിച്ച് കാണേണ്ടി വരും. അതാ പറയണത്. ഞാൻ വളരെയധികം കൂലങ്കഷമായിട്ട് കാര്യങ്ങളെ അപഗ്രന്ഥിച്ച് മനസ്സിലാക്കിയിട്ട് ഒരാളാണ് എൻ്റെ ജീവിതകാലത്ത്. അതുകൊണ്ട് ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഒട്ടും ഒഴിവുകഴിവ് പറയില്ല. സംഗതി കയ്യിൽ കാശുണ്ടെങ്കിൽ അപ്പം കൊടുത്തു. ഞാൻ എനിക്കൊരു പരിധിയുണ്ട് കേട്ടോ, ഇനി അതുകൊണ്ടല്ലോ. പക്ഷേ ആ പരിധി കിട്ടുന്നവനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു എമൗണ്ടാണ്. അതാണ് അതുകൊണ്ടാണ് നാശമാം ധർമ്മം എഴുമി ഈ സംസാരം ദുഃഖസാധനം. എന്താണ് നാശമാം ധർമ്മം എഴുമി സംസാരം ദുഃഖസാധനം, അനിത്യം എന്നറിഞ്ഞിട്ടും ശംഭോ വൈരാഗ്യം ഇല്ലമേ. എനിക്ക് വൈരാഗ്യമില്ല എന്ന് കൃഷ്ണൻ പറയുന്നു. എന്താ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ? ലൗകികമായ കാര്യങ്ങളെ തിരസ്കരിക്കാനുള്ള ബുദ്ധിയാണ് വൈരാഗ്യം എന്ന് പറഞ്ഞത്. എന്നാലേ രക്ഷപ്പെടുള്ളൂ. ചാപത്താലിമ്മന്നിൽ നാരായണൻ തന്നംശമായി ഞാൻ പിറന്നു മായതൻ കെട്ടിൽ പെട്ടു ദുഃഖം ഭുജിക്കയാം. വലിയൊരു സത്യം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വ്യാസർ പറയണോ, ഏവം കഥിക്കും ആ കൃഷ്ണൻ തന്നോടോതീ മഹേശ്വരൻ. എന്താണ് പരമശിവൻ ഉത്തരം പറഞ്ഞത്? അനേകം മക്കളുണ്ടാവും നിനക്ക് അരിനിഷൂദനാ. ആ വാക്ക് ശ്രദ്ധിക്കണം. നമുക്ക് ഭാഗവതം പറയണ്ട, 16,800 ഓരോ പത്നിമാരിലും 10 കുട്ടികളുണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പം എത്രയായി എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അനേകം മക്കളുണ്ടാവും നിനക്ക് അരിനിഷൂദന. അരി എന്ന് പറഞ്ഞാൽ മട്ടയാണോ വെളുത്തതാണെന്നൊന്നും ചോദിക്കരുത്. അരി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ശത്രു എന്നാണ്. അപ്പോൾ അരി നിഷൂദന, ശത്രുക്കളെ
നീ വാഴാൻ സമ്മതിക്കില്ല, അത്രയും കെൽപ്പുള്ള ആളാണ് നീ. അതുകൊണ്ടാണ് പറഞ്ഞത് അനേകം മക്കളുണ്ടാവും നിനക്ക് അരിനിഷൂദനാ, എണ്ണു രണ്ടായിരം പിന്നെ അമ്പതും പത്നിമാരില. എത്ര എണ്ണ രണ്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എന്ന് അർത്ഥം. എണ്ണ രണ്ടായിരം ഈരട്ട് പതിനാറ് പിന്നെ അമ്പതും പത്നിമാരില നിനക്കുണ്ടാം, പത്തു പത്തു മക്കൾ വീരബലാന്യുതർ ഇത്രയും ചൊന്നാശു നിർത്തി ശങ്കരൻ പ്രിയദർശനൻ. പ്രിയദർശനൻ എന്താ അർത്ഥം? പ്രിയദർശനൻ പ്രിയത്തെ ദർശിക്കാൻ കഴിവുള്ളവൻ എന്നർത്ഥം. പ്രിയദർശനൻ എന്നിട്ടോ കുമ്പിട്ടു നിൽക്കും ഹരിയോടോതി നാളാശു ശൈലജ. അപ്പോൾ ഇപ്പോൾ ഭഗവാനാണ് പരമശിവനാണ് അനുഗ്രഹിച്ചത്, ഇനി പാർവതി ദേവി അനുഗ്രഹിക്കാൻ പോണോ? കുമ്പിട്ടു നിൽക്കും ഹരിയോടോതി നാളാശു ശൈലജ. ശൈലജ എന്ന് പറഞ്ഞാൽ പർവ്വതൻ്റെ പുത്രി എന്ന് അർത്ഥം വരും. ശൈലം പർവ്വതം, പിന്നെ ശൈലജയുടെ മകൾ അല്ല പിന്നെ പർവ്വതത്തിൻ്റെ മകൾ എന്നർത്ഥം. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ പ്രപഞ്ചം ഇതിൽ നീ സദാ ഗൃഹസ്ഥാസന ഗൃഹസ്ഥന്മാരിൽ വെച്ച് അത്യുത്തമനായി തീർന്നിടും ഹരേ. ഒരു ഒരു ബിഗ്ഗസ്റ്റ് അനുഗ്രഹം എന്താ? നീയെ ഉത്തമനായി അച്യുത വെച്ച് അത്യുത്തമനായി തീർന്നിടും ഹരേ. നൂറു വർഷം ഇനി തീർന്നാൽ വിപ്രശാപവും അംവിധം. അപ്പോൾ നമുക്ക് പിന്നെ ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണ ശാപം. വിപ്രശാപവും അംവിധം ഗാന്ധാരീ ശാപവം മൂലം തവ വംശം മുടിഞ്ഞുപോം. അതായത് വിഷ്ണു വംശം മുടിയും. തമ്മിൽ തള്ളി മരിക്കും നിൻ പുത്രന്മാർ ശാപമോഹിതർ, നശിക്കും പോരിൽ ഔവണ്ണം യാദവന്മാർ അശേഷവും, വിണ്ണേറും നീ പിന്നെ ദേഹം സന്ദേശിച്ച് അഗ്രജാന്യുതം. അഗ്രജൻ ബലരഭദ്രസ്വാമി ഏട്ടനോടുകൂടെ നടത്തും. ഇതൊക്കെ അർത്ഥം പറഞ്ഞ് പഠിച്ചാൽ നല്ല കാര്യമാണ് കേട്ടോ. വരുന്നതേ പറ്റിയേതും ഖേദം വയ്ക്കായക നീ. ഇത് നമുക്കുള്ള ഉപദേശമാണ്. ഈ നീ നീ എന്നുള്ള സ്ഥലത്തൊക്കെ നമ്മൾ അവരവരാ. വരുന്നതേ പറ്റിയേതും നമ്മൾ വിചാരിച്ച നിൽക്കില്ല, വരുന്നതെന്തും വരട്ടെ, അതിനെ സ്വീകരിക്കുക, അനുഭവിക്കുക. സുഖമാണോ സുഖം, ദുഃഖമാണോ ദുഃഖം, സുഖദുഃഖങ്ങളാണോ സുഖദുഃഖങ്ങൾ, ഇതിലൊന്നും മനസ്സ് ഒലയാൻ പാടില്ല. മനസ്സ് എന്ത് വേണം? നിഷ്കളങ്കമായാൽ ഇതെല്ലാം തമാശയായിട്ട് എടുക്കാൻ പറ്റും. മനസ്സ് സങ്കുചിത ബുദ്ധിക്ക് കീഴ്പ്പെട്ടാൽ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ രക്ഷപ്പെടില്ല, അതിലലയും, ദുഃഖത്തിലലയും, അലയാൻ പാടില്ല. വരുന്നതേ പറ്റിയേതും ഖേദം വയ്ക്കായക നീ വിഭോ, ആവശ്യ സംഭവ സംഭാവ്യ തിങ്കലില്ല മറ്റൊരുപായവും. അവശ്യ സംഭവ തിങ്കൽ, ഏതാ അവശ്യ സംഭവം? വരാൻ വെച്ചത് വരാണ്ടിരിക്കില്ല എന്നുള്ളത്, അത് മനസ്സിലാക്കിയാൽ മതി. അവശ്യ സംഭവ സംഭവ്യ തിങ്കലില്ല മറ്റൊരുപായവും, എന്നിച്ചയാണ് അതിൽ ഖേദം വെച്ചിട്ടുള്ളൊരു കാര്യം. എന്താ എന്നിച്ച എന്ന് പറഞ്ഞാൽ? മായാദേവിയാണെന്ന് അർത്ഥം. ആദിപരാശക്തിയാണ് പരമശിവൻ്റെ ഭാര്യ, പരാമംബിക, എല്ലാവരിലും വെച്ച് മീതേ. അതാണ് ആ എന്നിച്ചയാണ് അതിൽ ഖേദം വെച്ചിട്ടില്ല ഒരു കാര്യവും. അമ്മേ മഹാമായേ ജഗദമ്പികെ രാജരാജേശ്വരി, എന്നെ തളർത്തരുതേ, എന്നെ തളർത്തരുതേ എന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് ശക്തി തരണേ, എനിക്ക് ശക്തി തരണേ, എന്തിനും ഏതിനും ശക്തി തരണേ എന്ന് പറഞ്ഞാൽ നുണ പറയാൻ അല്ലാത്തുവോ? ആരാൻ്റെ മൊത്ത സ്വത്ത് അപഹരിക്കാനുമല്ല. ദുഃഖങ്ങളിൽ നിന്ന് ദുർഗേ ദുർഗേ എന്ന് പറഞ്ഞ എന്താ, ദുർഘടമായ കാര്യങ്ങളിൽ നിന്ന് രക്ഷ തരുന്നവളാണ് ദുർഗ. ദുഃഖവിനാശിനി ദുർഗേ ദുഃഖവിനാശിനി എന്നാ അമ്മേനെ പറ്റി പറയാം, ഭഗവതിനെ പറ്റിയിട്ട്. എന്നിച്ചയാണതിൽ ഖേദം വെച്ചിട്ടുള്ളൊരു കാര്യവും, അഷ്ടാവക്രൻ്റെ ശാപത്താൽ നിൻ പത്നികളൊക്കെയും. അഷ്ടാവക്രൻ അഷ്ടാവക്രൻ പണ്ട് വലിയൊരു മുനി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശാപം കൊണ്ട് നിൻ പത്നികളൊക്കെയും നീ മരിക്കെ തസ്കരന്മാർ കൊണ്ടുപോകും ജനാർദ്ദന. നോക്കൂ, ശ്രീകൃഷ്ണ പരമാത്മാവിന് ഇത്രയും വലിയ ദുര്യോഗം വരാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ നാരായണ ഋഷിയുടെ
അംശമായിട്ടുള്ള പൂർണ്ണാവതാരമാകുന്ന ശ്രീകൃഷ്ണൻ മനുഷ്യജന്മം കൊടുത്തിട്ട് ഇത്രയും വലിയ വിപത്തുകളെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങൾക്ക് എന്താ പറ്റില്ലേ പറയൂ. അപ്പോൾ നീമരികേതസ്കരന്മാർ കൊണ്ടുപോകും ജനാർദ്ദന, അത് വിചാരിച്ചിട്ട് ഇദ്ദേഹം പത്നിമാരോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ പത്നിമാരോട് നല്ല ജീവിത 100 കൊല്ലം മിണ്ടാണ്ടിരിക്കുക വല്ലതും ചെയ്തുവോ? ഇല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പണിക്കരടുത്ത് പോയിട്ട് ഈ എൻ്റെ ജന്മം കഴിഞ്ഞാൽ എൻ്റെ പത്നിമാരെ കള്ളന്മാർ പിടിച്ച് കൊണ്ടുപോകരുത് പറഞ്ഞിട്ട് വല്ല കുമ്പളങ്ങ ഹോമം അങ്ങനെ, ഇപ്പോൾ അതാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ. ആരാണ് കർമ്മം ചെയ്യേണ്ടത് അതൊന്നും അറിയാതെ ഉണ്ടായിപ്പോൾ. അതാണ് ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡ്രൈവിംഗ് എല്ലാവർക്കും പഠിക്കാം. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര മറ്റുള്ളവൻ അത് അറിവില്ലാത്തവനെ പറ്റിക്കാൻ നമ്മളൊക്കെ ഇപ്പോൾ എക്സ്പെർട്ടുമാരാണ്. അതുകൊണ്ടാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത്, പൊന്നാര മോനെ നീ നിൻ്റെ തല വേറൊരുത്തൻ്റെ കക്ഷത്തിൽ വെച്ച് കൊടുക്കരുത്. ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ പ്രീച്ചർ, റിമെയിൻ ആസ് എൻ അമേച്വർ. നീ ഒരിക്കലും ഒരു പ്രൊഫഷണൽ ആചാര്യനായിട്ട് പോകരുത്, മറ്റുള്ളവരുടെ പാപങ്ങൾ നീ വാങ്ങിക്കെട്ടരുത് എന്ന് പറഞ്ഞു എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹത്തിനെ സദാ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ പ്രഭാഷണവും തുടങ്ങുന്നത്. കാരണം എന്താ, അതാണ് എനിക്ക് ശാന്തിയും സമാധാനവും തന്നിട്ടുള്ളത്. എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ പരമശിവൻ്റെ വാക്കുകൾ കേട്ട് പെരുമാറിയത്, അതേപോലെ ഞാൻ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു, ഏവം മറഞ്ഞാളുമയും ദേവന്മാരൊത്തു ശംഭുവും. അപ്പോൾ പരമശിവൻ വരദാനം കൊടുത്തു മറഞ്ഞു, അതേപോലെ തന്നെ സാക്ഷാൽ ഉമാ പാർവതീദേവിയും മറഞ്ഞാളുമയും ദേവന്മാരൊത്തു ശംഭുവും. ഉപമന്യുവേ വന്നിച്ച് കൃഷ്ണനും പോകിനാൻ ഗൃഹം. ഉപമന്യുവേ വന്നിച്ച് കൃഷ്ണനും പോകിനാൻ ഗൃഹം, വിട്ടുപോയി. അപ്പോൾ ബ്രഹ്മാതിദേവന്മാർ ഈശന്മാരെങ്കിലും നൃവാ ഏ പിന്നെ ജനമേജയ മഹാരാജാവേ, വ്യാസർ പറയാണ് പിന്നെ എന്താണ്, അപ്പോൾ ബ്രഹ്മാതിദേവന്മാർ ഈശന്മാരെങ്കിലും, ബ്രഹ്മാതിദേവന്മാർ ബ്രഹ്മാവ് പരമശിവൻ വിഷ്ണു എന്നിവരെ ഈശ്വരന്മാരാണെങ്കിലും നൃപാ മായതൻപൻ തിരിത്തല്ലിൽ ചാഞ്ചാടും ചിത്തമൊത്തുതാൻ. വലിയൊരു ഹയ്യസ്റ്റ് വേദാന്ത പറഞ്ഞത് എന്താ പറഞ്ഞത്, ഈ ത്രിമൂർത്തികൾ കൂടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, പറയണ്ട് മായതൻ വൻ തിരിത്തല്ലിൽ, തിരിത്തല്ല് തിരുത്തല്ലിൽ ചാഞ്ചാടും ചിത്തമൊത്തുതാൻ വർത്തിപ്പൂ തദ്വശന്മാരായി, തദ്വശന്മാരായി തദ്വശന്മാരായി മരപ്പാവകൾ പോലവേ. ഞാനും നിങ്ങളും ഈ ലോകത്തുള്ള കോടാനുകോടി ജനങ്ങളും മായയുടെ വലയത്തിലാണ്. അപ്പം മായയുടെ വലയത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ മായാഭഗവതിയുടെ തന്നെ അനുഗ്രഹം നമ്മൾ സ്വീകരിക്കണം. എന്നിട്ട് പറഞ്ഞു, മുൻജന്മകർമ്മം പോലോരോരുത്തരെയും മഹർനിശം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. മുൻജന്മകർമ്മം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ള എടുത്തിട്ടുള്ള മുൻജന്മ കർമ്മ ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ഇത് ഈ ഈ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യം 10-12 വയസ്സിൽ മനസ്സിലാക്കിയാൽ ഈ ജന്മം നമ്മൾ തെറ്റ് ചെയ്യില്ല. ഈ ജന്മം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ജന്മം ജനിക്കാതെ കണ്ടുവരും. ഈ കർമ്മപാശാണ് നമ്മളെ കെട്ടിയിരുന്നത്. കർമ്മമാകുന്ന പാശം, പാശം എന്ന് പറഞ്ഞാൽ കയറ്. അപ്പോൾ മായതൻ വൻ തിരുത്തല്ലിൽ ചാഞ്ചാടും ചിത്തമൊത്തുതാൻ വർത്തിപ്പൂ തദ്വശന്മാരായി മരപ്പാവകൾ പോലവേ. മുൻജന്മകർമ്മം പോലോരോരുത്തരെയും മഹർനിശം പ്രേരിപ്പിപ്പൂ. അപ്പോൾ മുൻജന്മ കർമ്മ ഫലമാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇന്നെന്ന മാതിരി തെറ്റ് ചെയ്യണോ അതാവും, ശരി ചെയ്യണോ അതാവാം. അപ്പം എനിക്ക് തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല.
അല്ല അതെ, എനിക്ക് ശരി ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ കൺട്രോൾ അതോറിറ്റി ആരാ? മഹാമായാണ്. അതുകൊണ്ടാണ് മുൻജന്മകർമ്മം പോലോരോരുത്തരെയും മഹർനിശം പ്രേരിപ്പിപ്പുമായ മായ മായയാം ആ പരബ്രഹ്മ സ്വരൂപിണി, മായയാം പരബ്രഹ്മ സ്വരൂപിണി. എന്നിട്ട് പറയണു, അവൾക്കില്ലേതുമേ ഭേദബുദ്ധിയോ നിർഘൃണത്വമോ. ഈ മഹാമായയ്ക്ക് ഒന്നിലും എന്തില്ല എന്നാ പറഞ്ഞത്? പിന്നെ ഭേദഭാവനില്ല. തെറ്റ് ചെയ്തവൻ എത്ര ഉന്നതകുലജാതനാണെങ്കിലും എന്തുണ്ടാവും? ശിക്ഷ കൊടുക്കും. ഏയ്, അയാൾ തന്ത്രിയാണ്, ഇയാൾ മ്ലേച്ഛനാണെന്നൊന്നും ആർക്കില്ല, മഹാമായയ്ക്കില്ല. അവിടെയാണ് വ്യത്യാസം, എല്ലാവർക്കും ഒരേപോലെ. അതുകൊണ്ട് അവൾക്കില്ലേതുമേ ഭേദബുദ്ധിയോ നിർഘൃണത്വമോ. ജീവനു മോക്ഷമേകാനായി മാത്രം യത്നിക്കുകയാണ് അവൾ. ജീവന് മോക്ഷം കൊടുക്കാനാണ് അവൾ യത്നിക്കണതെന്ന് പറഞ്ഞ എന്താ അർത്ഥം? അതായത് ഓരോ സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ കഴിയുമ്പോഴും അവശത്വം പ്രാപിച്ച് നമ്മൾ എന്ത് ചെയ്യും? സന്മാർഗത്തിൽ പോവാൻ വെമ്പൽ കൊള്ളും. ഇതിൻ്റെ കാര്യകാരണങ്ങൾ അറിയണം. കാര്യകാരണങ്ങളാണ് പുരാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവൾ ഈ വിഷമുണ്ടാക്കി കർമ്മിപ്പിക്കാതിരിക്കുകിൽ, അവൾ ഈ വിഷം ഉണ്ടാക്കി കർമ്മിപ്പിക്കാതിരിക്കുകിൽ എന്നാണ് പറഞ്ഞത്. ഒരു നിമിഷം കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ, അവൾ ഈ വിഷമുണ്ടാക്കി കർമ്മിപ്പിക്കാതിരിക്കുക. കർമ്മം ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ അല്ലേ, ഇന്ന് വലിയൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വാട്സപ്പ്. ഒരു സ്ത്രീ പ്രസൻ്റ് ചെയ്യണ ഒരു ഒരു പ്രഭാഷണം രീതിയിൽ, ദേർ ആർ ടു ആസ്പെക്ട്സ് ഇൻ അവർ ലൈഫ്. ഓരോരുത്തരുടെയും എന്താണ്? ഒന്ന് ഇസ് ബി ഫോർ ബർത്ത്, അനദർ വൺ ഇസ് ഡി ഫോർ ഡെത്ത്. അപ്പോൾ ബിറ്റ്വീൻ ദി ബി ആൻഡ് ഡി ദർ ഈസ് എൻ ഓപ്ഷൻ സി, ചോയ്സ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഈ ഭാരതീയ തത്വശാസ്ത്രങ്ങളെ ഒക്കെ സ്വാംശീകരിച്ചിട്ടുള്ള ഒരു ആപ്തവാക്യാണ് പറഞ്ഞത്. അപ്പോൾ ബി ഫോർ ബർത്ത്, ഡി ഫോർ ഡെത്ത്, ഇൻ ബിറ്റ്വീൻ ദർ ഈസ് എ ലെറ്റർ ചോയ്സ്. സോ ഒരാൾ ഹർട്ട് ചെയ്താൽ, എന്നെ ഒരാൾ ഹർട്ട് ചെയ്തു, അതിൽ ഞാൻ ദുഃഖിക്കണോ വേണ്ടയോ എന്ന് ആര് മനസ്സിലാക്കാം? എനിക്ക് മനസ്സിലാക്കാം. യു ഗോ ടു ഹെൽ, എനിക്ക് പറയാം. അതിലൊന്നും ഞാൻ അളകില്ല. എൻ്റെ മനസ്സ് ചഞ്ചലിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ബുദ്ധിയുടെ വൈഭവം കൊണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചോയ്സാണത്. അല്ല, എന്നെപ്പറ്റി ആരെങ്കിലും ഊഹാപോഹങ്ങൾ പറയുന്നുണ്ടോ? അതെന്നെ നോക്കിയിരുന്നാൽ പിന്നെ ദർ ഇസ് നോ അതർ സേ. അപ്പോൾ ഇതാണ് ഈ ബർത്തിൻ്റെയും ഡെത്തും, ജനിക്കണേൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കൊരു ചോയ്സ് ഓപ്ഷൻ ഉണ്ട്. എന്താണത്? നമ്മൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങണോ വേണ്ടയോ? ബുദ്ധിമാനാണെങ്കിൽ വഴങ്ങില്ല, സാഹചര്യങ്ങളോട് പോയി പണി നോക്കാൻ പറയും. സാഹചര്യങ്ങളോട് നിൽക്കടാ അവിടെ. എന്തിനാണ് ഈ രണ്ട് കൈ തന്നത്? രണ്ട് കൈ ഇങ്ങനെ പിടിക്കുക, അതായത് സാഹചര്യങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, സ്റ്റോപ്പ്, ഡോണ്ട് കം ടു ക്ലോസ്, എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ സ്ക്രീനിന് വീതി പോരാ, അതാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. ഇങ്ങനെയാണ് ശരിക്കും കാണിക്കേണ്ടത്. ഇതാ ഇങ്ങനെ ഇങ്ങനെ രണ്ട് കൈയും പിടിക്കുക. എന്തിനാണ് ഷണ്ടോ? സുഖം വരുമ്പോഴും ഞാൻ തുള്ളിച്ചാടരുത്, ദുഃഖം വരുമ്പോഴും ഞാൻ നഷ്ടക്കച്ചവടത്തിൽ ദുഃഖിക്കരുത്. സുഖം വരുമ്പോൾ തുള്ളിച്ചാടരുത്, ദുഃഖം വരുമ്പോൾ എന്നെന്താ ആനന്ദം അനുഭവിക്കുക. സുഖത്തിലും ദുഃഖത്തിലും ആനന്ദം കൈവിട്ട് പോരുത്.
അപ്പോ സനാതനധർമ്മത്തില് ഭാരതീയ തത്വശാസ്ത്രത്തില് ഗരുഡൻ എന്നൊരു വാക്കുണ്ട്. ഗരുഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈനതേയൻ, വിനീതയുടെ മകൻ എന്നാണ് അർത്ഥം. സുപർണൻ എന്നൊരു ഒരു പര്യായമുണ്ട്. സുപർണൻ, സുപർണൻ എന്ന് പറഞ്ഞ എന്താ, സ്വർണ്ണ നിറമുള്ള എന്താന്ന് പറയുക, സ്വർണ്ണ നിറമുള്ള പിന്നെ പക്ഷപുടങ്ങൾ, ചറുകളുള്ളവണ്ണ. അപ്പോൾ വിഷ്ണുവാണ്, വിഷ്ണുവിൻ്റെ എന്താന്ന് പറയുക പിന്നെ വാഹനമാണ് ഗരുഡൻ. അപ്പോൾ ഞാനും നിങ്ങളും വിഷ്ണുവിൻ്റെ വാഹകന്മാരാ. എങ്ങനെയാ, അച്യുതൻ, ചുതിരഹിതനായിരിക്കുന്ന അച്യുതൻ, ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന കേശവൻ ഒക്കെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലാണ്. അപ്പോൾ ഞാനും നിങ്ങളും ഈ രണ്ട് കൈകളെ കൊണ്ടും സുഖത്തെയും ദുഃഖത്തെയും ഒരേപോലെ നിയന്ത്രിച്ചാൽ ആനന്ദമായി. ആനന്ദമുള്ളവർക്ക് ഈശ്വരൻ പ്രത്യക്ഷത്തിലുള്ളിലുണ്ട്. ആനന്ദമില്ലാത്തവർക്ക് ഏറുകൊണ്ട പന്നീനെ പോലെ വടക്കും തെക്കും, തെക്കും വടക്കും, കിഴക്കും പടിഞ്ഞാട്ടും അലയാണ് ഈശ്വരനെ തേടി. ഇല്ലേ, ഒരു പാട്ടുണ്ട് അല്ലേ, ഈശ്വരനെ തേടി ഒരു ചുക്കമില്ല. പുറത്ത് നിങ്ങൾ തേടിയോണ്ട് ഈശ്വരനെ കാണാൻ പോണില്ല. കാണുന്നത് വിഗ്രഹങ്ങളാണ്. വിശേഷേണ ഗ്രഹിക്കേണ്ടതാ. വിശേഷേണ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള തത്വശാസ്ത്രങ്ങളെ നമുക്ക് അറിഞ്ഞിരിക്കണം. തത്വശാസ്ത്രങ്ങളെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഉത്തിഷ്ഠത, ജാഗ്രത, നന്നായിട്ട് ജാഗ്രതാവസ്ഥയെ പ്രാപിച്ച് വിശ്രമമില്ലാണ്ട് പ്രവർത്തിക്കുക. എന്തിനു വേണ്ടി? മോക്ഷത്തിന് വേണ്ടി. എന്തായി മോക്ഷം എന്ന് പറഞ്ഞാൽ? മോക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖദുഃഖങ്ങളിൽ മനസ്സ് ഇടറാതെ കണ്ട് ആനന്ദമായിട്ടിരിക്കുക. അവനാണ് മുമുക്ഷു, അവനാണ് മോക്ഷു. അവന് മാത്രമേ മറ്റുള്ളവനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു അവൾക്ക്, അപ്പോൾ പറഞ്ഞു അവൾക്കില്ലേതുമേ ഭേദബുദ്ധിയോ നിർഘൃണത്വമോ ജീവനോ മോക്ഷമേകാനായി മാത്രം യത്നിക്കയാണവൾ. അവൾ ഈ വിഷമുണ്ടാക്കി കർമ്മിപ്പിക്കാതിരിക്കുകിൽ മായാലീനം വിഷമെല്ലാം ജഡമായി താനിരുന്നിടും. എന്താ പറഞ്ഞത്? പിന്നെ മായാലീനം, മായയിൽ മുങ്ങിയിരിക്കുന്ന വിഷമെല്ലാം ജഡമായി താനിരിക്കും. ഈ എല്ലാവരും മുമുക്ഷുക്കളായിരുന്നെങ്കിൽ ഇല്ലേ അട്ടർ സൈലൻസ് ആയിരിക്കും, അട്ടർ സൈലൻസ്. അപ്പോ അതിനാൽ ഈ ഭൂതജാലം സമസ്തം കൃപയാലവൾ സൃഷ്ടിച്ചു സതതം പ്രേരിപ്പിക്കയാണെന്നു നിശ്ചയം. ഈ ഭൂമണ്ഡലത്തിലുള്ള ജീവജാലങ്ങളെ ഈ ഭൂതജാലം സമസ്തം കൃപയാൽ, ആ ആദിപരാശക്തിയുടെ കൃപ കൊണ്ട് സൃഷ്ടിച്ചു സതതം പ്രേരിപ്പിക്കയാണെന്നു നിശ്ചയം. അതിനാൽ വിധി തൊട്ടുള്ളോർ മോഹിക്കിൽ ശങ്ക എന്തതിൽ. അതിനാൽ, അതുകൊണ്ട് വിധി തൊട്ടുള്ളോർ, ബ്രഹ്മാവ്, പരമശിവൻ അല്ലെങ്കിൽ മഹാവിഷ്ണു, ഇവരൊക്കെ ഇതിൽ മോഹിക്കുകയാണെങ്കിൽ എന്താ അതിൽ ഇത്ര സംശയം? ശങ്ക എന്തതിൽ സുരാസുരന്മാരകിലും. സുരന്മാരും അസുരന്മാരും, ദൈവിക പരിവേഷമുള്ളവരും അല്ലാത്തവരും, സുരാസുരന്മാരകിലും മായയിൽ പെട്ടു ചുറ്റുപോർ. അപ്പോൾ ഈ ദേവന്മാരും അസുരന്മാരും മായയിൽ കുടുങ്ങണമെന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഈശ്വരൻ ഒന്നേയുള്ളൂ, ദേവതകൾ ഈശ്വരന്മാരല്ല എന്ന് പറയാൻ കാരണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ തൃപ്തി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം ഞാൻ ഈ ബ്രഹ്മശ്രീ എന്ന് ഞാൻ വെക്കണില്ല. ഞാൻ പട്ടാമ്പി രാജഗോപാലൻ, ഭാഗവത ഭക്തദാസൻ എന്നാണ് എൻ്റെ പെറ്റ്നെയിം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആപ്തവാക്യം ഞാൻ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി എൻ്റെ ഗുരുനാഥൻ എന്നെ ബോധിപ്പിച്ചു. ആ ബോധം മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ള ഒരു നിയോഗം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആരെയും പരിഹസിക്കുകയല്ല ചെയ്യണത്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, സുരാസുരന്മാർ, അപ്പോൾ ഈശ്വരൻ ശക്തി ആണ് എനിക്ക് വേണ്ടത്. ആ ശക്തിയാണ് ആര്? മായ. അപ്പോൾ ആ ശക്തി എന്നിലുണ്ടെങ്കിൽ മായയുടെ വൈക്ലഭ്യങ്ങളെ എനിക്ക് എന്ത് ചെയ്യാം? തരണം ചെയ്യാം.
ഒരു ഒരു ക്ലാസ് ടീച്ചർ എന്തുകൊണ്ടാണ് എ പ്ലസ് വാങ്ങിയവരിൽ കൂടുതൽ സന്തോഷിക്കുന്നത് പറയും. അല്ലെങ്കിൽ ഒരു ബാങ്ക് മാനേജർ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്ന കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനോട് എന്തുകൊണ്ട് താല്പര്യം കാണിക്കണം? കാരണം ആ ബാങ്കിൻ്റെ നട്ടെല്ലുകൾ അവരാണ്. നേരത്തെ കുൽസിത ബുദ്ധിയുള്ള ബാങ്കിങ് ബിസിനസ് ചെയ്യണവരോട് താല്പര്യം ഉണ്ടാവില്ല, കണ്ടാൽ പേടിയാവും ആൾക്കാർക്ക്. ഇങ്ങനെ ഓരോ തരത്തിലും ഞാൻ രണ്ട് ജനറലൈസ്ഡ് എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു, സ്വതന്ത്രയും ശേഷപോൾ ചെയ്വോളും മദ്ദേവിതാൻ. ശക്തിസ്വരൂപിണിയായിരിക്കുന്ന അമ്മ തിരുവടിയാണ് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നിൽക്കണം ചെയ്യണത്. അതാണ് സ്വേച്ഛപോൽ സ്വതന്ത്രയും. ആരാണ് ഇൻഡിപെൻഡൻ്റ്? ഇപ്പം നമ്മളൊക്കെ സ്വാതന്ത്ര്യ ഭാരതത്തിലെ ആൾക്കാരാണ്. ഇപ്പം നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ പോയി? കൊറോണ കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ പോയി? നമ്മുടെ ആരാധനാലയങ്ങളിൽ നമ്മൾക്ക് പ്രവേശിക്കാൻ പറ്റുമോ? കാഴ്ച ബംഗ്ലാവിലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ സാഹചര്യങ്ങളാണ് നമ്മളെ അസ്വതന്ത്രരാക്കുന്നത്. ആ സ്വാതന്ത്ര്യം എന്നുള്ളത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയേണ്ടത് കൊറോണ കാലത്ത് എനിക്ക് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളാത്ത കുഴപ്പമാണത് അല്ലേ? അതുകൊണ്ടാണ് പറയാൻ കാരണം. സ്വതന്ത്രയും ശേഷപോൾ ചെയ്വോളും മദ്ദേവിതാൻ സർവാത്മനാ സേവനീയ. സർവാത്മനാ സേവിക്കുക. സേവാഫലം നല്ലതാണ്, നല്ലതാവും. നല്ല ആൾക്കാരെ സേവിച്ചാൽ ഫലം നന്നാവും, ചീത്ത ആൾക്കാരെ സേവിച്ചാൽ ഫലം തെറ്റാവും. എൻ്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ നാളികേരം ഉടച്ചുകൊണ്ടായില്ല. ഞാൻ നന്നായി സ്നേഹമായിട്ട് മറ്റുള്ളവരോട് പെരുമാറിയാൽ എനിക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. അജ്ഞതയാണ് ശത്രുക്കളെ ഉണ്ടാക്കുന്നത്, അജ്ഞത. അറിവുള്ളവന് ശത്രുക്കളില്ല. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? സ്വതന്ത്രയും ശേഷപോൾ ചെയ്വോളും മദ്ദേവദേവി ആ ദേവദേവിതാൻ സർവാത്മനാ സേവനീയ. അതിനാൽ അമ്മഹേശ്വരി. അതുകൊണ്ടാണ് മഹേശ്വരി എന്നുള്ള വാക്ക്. അവൾക്കുമീതേയായൊന്നുമില്ല മൂലകത്തിലും. ഈ മൂന്ന് ലോകം എന്ന് പറയണത് ജാഗ്രത് സ്വപ്ന സുഷുപ്തി. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഉറങ്ങുമ്പോഴും. അവൾക്കുമീതേയൊന്നുമില്ല മൂലകത്തിലും ജന്മസാബല്യതം തന്നെ ആ പരാശക്തി തൻ സ്മൃതി. ആ പരാശക്തിയെ സദാസമയത്തും സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജന്മസാബല്യമാണ് എന്നർത്ഥം. ജന്മസാബല്യം എന്ന് പറഞ്ഞാൽ 10 ഏക്കർ സ്വത്തുണ്ടോ, അതായത് പാടം അല്ല പറമ്പ് തെങ്ങുംതോപ്പ് അല്ലെങ്കിൽ പിന്നെ എന്താണെന്നാ പറയുക റബ്ബറ് ഒന്നുമല്ല. ബാങ്ക് ബാലൻസ് ഉണ്ടോ, അതുമല്ല. സദാസേവ്യ സദാസേവ്യ. സദാസമയത്തും ഈശ്വരനെ സേവിക്കാനുള്ള കഴിവുണ്ടോ? രക്ഷപ്പെട്ടു. അതാണ് അതാണ് ആ ജന്മസാബല്യതം തന്നെ ഫല്യതം തന്നെ ആ പരാശക്തി തൻ സ്മൃതി. കുലദൈവം ദേവിയല്ല കുലത്തിങ്കൽ ജനിക്കലാ. ജനിക്കുകയാണെങ്കിൽ കുലദൈവം പരാശക്തിയായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവർക്കും ഒരു കുലദൈവം ഏതെങ്കിലും ഒരു ഭഗവതി ആയിരിക്കും. കാരണം പണ്ടെല്ലാവരും ദേവി ഉപാസകന്മാരായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് കുലദൈവം ദേവിയല്ല കുലത്തിങ്കൽ ജനിക്കല. ദേവി ഞാൻ അന്യനല്ല ഈ ഞാൻ ബ്രഹ്മം ഞാൻ ദുഃഖിയല്ല ഞാൻ. അപ്പോൾ ഈ ദേവി ദേവി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മം തന്നെ, ആത്മാവ് തന്നെ, പരമാത്മാവ് തന്നെ, ഞാൻ തന്നെ. ഇതൊക്കെ പര്യായങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേവി ഞാൻ അന്യനല്ലീ, ഞാൻ വേറൊരാളല്ല, ഞാൻ ബ്രഹ്മം ഞാൻ ദുഃഖിയല്ല ഞാൻ. ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയ പിന്നെ എങ്ങനെ ദുഃഖം ഉണ്ടാവുക? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ദിസ് ഈസ് സിമ്പിളാണ്, വെരി സിമ്പിൾ. എന്നെ ദുഃഖിപ്പിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും പറ്റില്ല. കാരണം എൻ്റെ മനസ്സിൻ്റെ ഉറപ്പിലാണ് ഞാൻ പ്രകൃതിയുമായി രമിക്കണോ രമിക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ. പറഞ്ഞു മനസ്സിലായോ? ദൃശ്യത്തിൽ ഞാൻ ഭ്രമിക്കണോ വേണ്ടേ
എന്താ ദൃശ്യം? കാണുന്നതൊക്കെ ദൃശ്യം. ആരാ കാണുന്നത്? കണ്ണല്ല, കണ്ണിൻ്റെ പിന്നിലുള്ള ഒരു ഇൻ്റലിജൻസാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു ഈ അധ്യായം കഴിയും, അല്ലെങ്കിൽ ഈ ചാപ്റ്ററോട് കൂടിയിട്ട് ഈ നാലാം സ്കന്ധം കഴിയും. പക്ഷെ നിയന്ത്രിക്കുന്നത് ദേവിയാണ്. ഞാൻ ഏതിലൊക്കെ റൺ ചെയ്ത് പോകണം, ഏതിനൊക്കെ ഡിസ്ക്രിപ്റ്റീവ് മോഡിൽ വിശകലനം ചെയ്യണം എന്നുള്ളത് നിയന്ത്രിക്കുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇത് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. നൗ ഇറ്റ് ഈസ് ആൾറെഡി 35 മിനിറ്റ്സ്. ഞാൻ റിസ്ക് എടുക്കുന്നില്ല, ഞാനിവിടെ നിർത്തുകയാണ്. അതാ പറഞ്ഞത്. അപ്പോൾ കുലദേവം ദേവിയല്ല കുലത്തിങ്കൽ ജീവിക്കലാ ദേവി ഞാൻ അന്യനല്ലേ ഞാൻ ബ്രഹ്മം ഞാൻ ദുഃഖിയല്ല ഞാൻ എന്ന് പറയാൻ സാധിക്കട്ടെ. ആസ് യൂഷ്വൽ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവരും വിവാഹ ദിവസം ആഘോഷിക്കുന്നവരും ഗൃഹപ്രവേശം ആഘോഷിക്കുന്നവരും എന്ന് വേണ്ട, ജീവിതത്തിൽ ഏതെല്ലാം ഔന്നിത്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം സംഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.